ഹലോ, വെൽക്കം ടു ജിലൂസ് ആർട്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഓണക്കാലം എത്തിക്കഴിഞ്ഞു. അപ്പൊ നമുക്കിനി ഓണം സ്പെഷ്യൽ ബോട്ടിൽ ആർട്ട് ചെയ്താലോ? എങ്ങനെ ബോട്ടിലിൽ ഒരു സദ്യ ഇരിക്കാൻ നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ഞാൻ ഇന്ന് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിലാണ്. ഇത് കുറച്ചൊരു പരന്ന ബോട്ടിലാണ്. ഇങ്ങനത്തെ പരന്ന ബോട്ടിലാട്ടോ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ബ്ലാക്ക് ആക്രിലിക് പെയിന്റ് അടിച്ചു വെച്ചൊരു ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇലയും സദ്യയും ഉണ്ടാക്കാം. അതിനായി ഞാൻ ഉപയോഗിക്കുന്നത് ഫ്രെവീക്കിലിന്റെ മൗഡുലേറ്റഡ് ക്ലേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു എങ്ങനെയാണ് ക്ലേ ഉപയോഗിക്കലെന്നെല്ലാം. അപ്പോൾ ഫസ്റ്റ് മുന്നേക്ക് ഇല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കാർഡ്ബോർഡ് എടുക്കുക, അതിലൊരു ഇലയുടെ ഷേപ്പിൽ, ഏകദേശം ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് ആ ക്ലേയുടെ മുകളിൽ വെച്ച് നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. പൗഡർ ഇവിടെ ആക്കി ഇതൊന്ന് റൗണ്ട് ഷേപ്പിൽ ഇതാക്കിയിട്ട് നമ്മുടെ പെൻസിലോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ ഭാഗമോ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് പരത്തി കൊടുക്കുക. പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഈ നമ്മൾ നേരത്തെ മുറിച്ചുവെച്ച ഇലേൻ്റെ ഭാഗം ഇതുപോലെ ഇവിടെ വെച്ചു കൊടുത്തിട്ട് ഇതും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ക്ലേ ഇതുപോലെ ഒരു ഇലേൻ്റെ ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ബോട്ടിലേക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലേന ഒരു വാഴ ഇലേൻ്റെ ഷേപ്പിൽ ആക്കി കൊടുക്കാം. അതിന് നടുക്ക് ഇതുപോലത്തെ പെൻസ് എന്തെങ്കിലും ഒരു എടുത്തിട്ട് ഒരു നടുക്കൊരു വരയിട്ട് കൊടുക്കുക. കുറച്ച് ഞാൻ ഒരു ചീർപ്പ് എടുത്തിട്ടിന് ഈ ഇലക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് ഉണ്ടാവും. അതിവിടെ ഈ ചീർപ്പിനെ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇതിനൊരു ഗ്രീൻ പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഫെവിക്കിളിൻ്റെ ആക്രിലിക് കളറാണ്. അപ്പോൾ നമ്മളെ ഇല റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് സദ്യവട്ടം ഒരുക്കാം. അതിനായിട്ടുള്ള ചോറ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ സദ്യ ഉണ്ടാക്കാനും കറിയും ചോറും ഉണ്ടാക്കാനും തന്നെ ഉപയോഗിക്കുന്നത് ഈ ക്ലേ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ട് ഇനി ഫസ്റ്റ് തന്നെ ചോറ് ഉണ്ടാക്കിയെടുക്കാം. അതായത് നല്ലോണം നേർങ്ങനെ ഇതുപോലെ. അപ്പോൾ ഇത് നോക്കുക, വളരെ നേർങ്ങനെയാണ് ഞാനിതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്കിതൊരു അരിയുടെ ഇതിൽ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറികൾ ഉണ്ടാക്കാം. അപ്പൊ നമുക്കിത് ഏകദേശം ഒരു കറികളുടെ രൂപമാക്കി വെക്കാം. ഇനി നമുക്ക് പിന്നെ പെയിന്റ് അടിച്ചിട്ട് വേണം ഓരോ കറിയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അരിക്കൊരു വൈറ്റ് കളർ അടിച്ചു കൊടുക്കുവാണ്. ഇലയിലേക്ക് നമ്മുടെ സദ്യ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ ഓണസദ്യ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലൊരു ഹാപ്പി ഓണം എന്നും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ എത്രത്തോളം എനിക്ക് ശരിയായെന്നറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്യുക.